വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ. ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവം സ്വാഗതം ചെയ്യുന്നു. വനവാസ യാത്രയ്ക്കായി ശ്രീരാമചന്ദ്രൻ അമ്മയുടെ അരികിൽ ചെന്ന് അനുവാദം വാങ്ങുമ്പോൾ യാതൊരു കാരണവശാലും ദണ്ഡകാരണ്യ യാത്രയ്ക്ക് താൻ അനുവാദം തരില്ലെന്ന് കൗസല്യ തീർത്തും പറഞ്ഞു. പിതൃവാക്യ പാലനത്തിൻ്റെ ആവശ്യകതയും പിതൃമാഹാത്മ്യവുമൊക്കെ പറഞ്ഞ് അമ്മയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച ശ്രീരാമചന്ദ്രനോട് കൗസല്യാദേവി തൻ്റെ മഹിമ മാതൃമഹിമയെക്കുറിച്ച് അമ്മയുടെ സ്ഥാനത്തെക്കുറിച്ച് ആ അമ്മ അച്ഛന് തുല്യമാണെന്നും അതുമാത്രമല്ല അതിനേക്കാളും എത്രയോ മുകളിലാണ് എന്ന ധർമ്മശാസ്ത്ര പാഠങ്ങൾ മുന്നിൽ വച്ച് രാമൻ്റെ വാദങ്ങളെ മുഴുവൻ എതിർക്കുന്നുണ്ട്. സത്യത്തിൽ ധർമ്മശാസ്ത്രമനുസരിച്ചുള്ള മാതൃമഹിമയുടെ സങ്കല്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിരുന്നു. 100 ഉപാധ്യായന്മാർ, അതായത് ഇന്നത്തെ അധ്യാപകർക്ക് തുല്യനാണ് ഒരാചാര്യൻ. ഇത് ധർമ്മശാസ്ത്രം സ്മൃതി ഗ്രന്ഥങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ 100 ഉപാധ്യായന്മാർക്ക് തുല്യനാണ് ഒരാചാര്യൻ. അങ്ങനെയുള്ള 100 ആചാര്യന്മാർക്ക് തുല്യനാണ് ഒരു ഗുരു. അങ്ങനെയുള്ള 100 ഗുരുക്കന്മാർക്ക് തുല്യനാണ് ഒരു പിതാവ്, അച്ഛൻ. അങ്ങനെയുള്ള 100 പിതാക്കന്മാർക്ക് തുല്യയാണ് ഒരമ്മ, മാതാവ് എന്നുള്ളത്. 100 പിതാക്കന്മാർക്ക് തുല്യയാണ് മാതാവ്. അങ്ങനെയുള്ള ഈ സനാതന ധർമ്മത്തിൻ്റെ തത്വം മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൗസല്യാദേവി രാമനോട് പറയുന്നത്, താതനും ഞാനും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക് തെറ്റില്ലെന്ന് നിർണയം, പോകണമെന്ന് താതൻ നിയോഗിക്കിൽ പോകരുതെന്ന് ഞാൻ പറയുന്നു. മാതൃഭാവനയുടെ ഏറ്റവും ഉദാത്ത സങ്കല്പമാണ് നമ്മളുടെ ഈ സനാതന ധർമ്മത്തിലെ ഈ വിദ്യാഭ്യാസം. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം ആരംഭിക്കുമ്പോൾ, നമ്മളെല്ലാം നമ്മളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ മാതൃശബ്ദമാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠം. ഇതാണ് ഏത് വിദ്യയുടെയും അടിസ്ഥാന ഭാവം ഉണ്ടായി വരേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്നതില്ല. അല്ലെങ്കിലും ഒരു കുട്ടി ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കേണ്ട കുട്ടി ഇപ്പൊ പഠിച്ച ആരംഭത്തിൽ പഠിക്കാൻ പോകുന്ന വാക്ക് തറ, പിന്നെ പറ. അതുപോലെ തന്നെ ആദ്യത്തെ വാക്ക് സാക്ഷാത്കരിക്കപ്പെടും കുട്ടി തറ ആയിത്തീരും. അമ്മ എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക്, പക്ഷെ അത് പഠിപ്പിക്കില്ല. കാരണം അതിന് ആ വാക്ക് പറയുന്നത് ഇഷ്ടമല്ലാത്ത മറ്റുള്ളവർ ഈ ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് ഏതൊരു മതേതരമാനിയ ബാധിച്ചവർക്ക് അമ്മയെ നിഷ്കാസനം ചെയ്ത് അമ്മയെ മാറ്റിവെച്ച് തറ എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ഈ മാതൃശബ്ദമാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ സർവത്വം. അതുകൊണ്ടാണ് മാതാ പിത ഗുരുദൈവം എന്ന് പറഞ്ഞത്. പ്രഥമസ്ഥാനം അമ്മയ്ക്കാണ്. അതുകൊണ്ടാണ് മാതാ പ്രഥമം ദൈവതം എന്ന് പറഞ്ഞത്. ആദ്യത്തെ ദൈവം അമ്മയാണ്. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെല്ലാം സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഈ സനാതന ധർമ്മത്തിൽ നമുക്ക് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് നാം പറയാറില്ല. മിസ്റ്റർ ആൻഡ് മിസ്സിസ് അല്ല നമുക്കുള്ളത്. അത് വൈദേശിക ഭാവത്തിലാണ് മിസ്റ്ററും മിസ്സിസും ഒക്കെ വന്നത്. നമ്മളുടെ സങ്കല്പത്തിൽ ആരംഭത്തിൻ്റെ പരിഗണന സ്ത്രീക്കാണ്, അമ്മയ്ക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ രാധാമാധവൻ വന്നത്. അതുകൊണ്ടാണ് ഇവിടെ പാർവതീ പരമേശ്വരൻ വന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഗൗരീശങ്കരൻ വന്നത്. അതുകൊണ്ടാണ് ഇവിടെ സീതാരാമൻ വന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലക്ഷ്മി വല്ലഭൻ വന്നത്. നോക്കൂ, ഈ പേരുകളെല്ലാം പുരുഷന്മാരുടെ പേരുകൾ കൂടിയിട്ടാണ്. പുരുഷന്മാർ പോലും നാമകരണത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നമ്മളുടെ ദൈവിക ഭാവത്തിൽ ഏറ്റവും ആദ്യത്തെ ദൈവത്തെ മാത്രം സാക്ഷാത്കരിക്കുന്ന നാമകരണം കൂടി നമുക്കുണ്ട്. ഇതാണ് നമ്മളുടെ മാതൃമഹിമ. ഈ മഹിമയെക്കുറിച്ചാണ് കൗസല്യാദേവി ശ്രീരാമചന്ദ്രനോട് പറയുന്നത്. അമ്മ പറയുന്നതെല്ലാം ശ്രീരാമചന്ദ്രൻ കേട്ടു. ധർമ്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രൻ അമ്മയുടെ വിലാപം കേട്ട് ധാർമ്മികമായ വാക്കുകൾ വിനയാന്വിതനായി പറഞ്ഞു. അമ്മേ,
അച്ഛൻ്റെ വാക്ക് പാലിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അത് എനിക്ക് സാധിക്കുവാൻ വേണ്ടി അമ്മയുടെ കാൽക്കൽ വീണ് ഞാനിതാ യാചിക്കുന്നു. കാട്ടിലേക്ക് പോകുവാൻ എന്നെ അനുവദിക്കണം. കാനനവാസികളായ മഹർഷിവര്യന്മാർ പോലും പിതൃവാക്യ നിർവഹണത്തിൽ ജാഗരൂകരായിരുന്നില്ലേ? അമ്മ ഇത് കേട്ടിട്ടില്ലേ? നമ്മുടെ വംശത്തിൽ തന്നെ പൂർവികന്മാരിൽ പ്രസിദ്ധനായ സകര മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം പുത്രന്മാർ ഭൂമി കുഴിച്ച് മരണത്തെ സ്വയം സ്വീകരിച്ച കഥ അമ്മ കേട്ടിട്ടില്ലേ? ജമദഗ്നി സുതനായ രാമൻ സാക്ഷാൽ പരശുരാമൻ അച്ഛൻ്റെ കൽപ്പന പ്രകാരം മാതാവായ രേണുകയെ സ്വന്തം കൈകൊണ്ട് നിഗ്രഹിച്ചില്ലേ? ഈ കഥയും അമ്മ കേട്ടിട്ടില്ലേ? ദേവതുല്യരായ ഇവരും മറ്റനേകം പേരും പിതൃവാക്യം അനുഷ്ഠിച്ചതുപോലെ ഞാനും ആ വാക്യം ചെയ്യേണ്ടതല്ലേ? അമ്മേ, അമ്മയ്ക്ക് അനിഷ്ടമുണ്ടാക്കുന്ന പുതിയൊരു ധർമ്മമല്ലല്ലോ ഞാൻ തുടങ്ങുന്നത്. പൂർവികന്മാർ നടന്ന വഴിക്കല്ലേ നമ്മളും പോകേണ്ടത്? അച്ഛൻ്റെ വാക്ക് അനുസരിക്കണമെന്നല്ലേ അമ്മ എനിക്ക് പറഞ്ഞു തരേണ്ടത്? മറ്റൊന്ന് ഞാൻ ചെയ്യുകയില്ല. പിതൃവാക്യം അതേപോലെ സ്വീകരിച്ചതിനാൽ ഇന്നുവരെയും ഒരാൾക്കും നാശം സംഭവിച്ചതായി അമ്മ കേട്ടിട്ടുണ്ടോ? വില്ലാളി വീരന്മാരിൽ വീരനായ ശ്രീരാമചന്ദ്രൻ അമ്മയോട് ഇത്രയും പറഞ്ഞ് സമീപത്തിൽ സഹോദര സ്നേഹം തന്നെ രൂപം കൊണ്ട ആ ലക്ഷ്മണന്റെ മുഖത്തു നോക്കി പറഞ്ഞു, ലക്ഷ്മണ, നിനക്കെന്നോടുള്ള നിസീമ സ്നേഹവും ആർക്കും തടുക്കുവാൻ സാധിക്കാത്ത നിന്റെ തേജസ്സും പരാക്രമവും ശക്തിയും എനിക്ക് നന്നായി അറിയാം. ശോഭനങ്ങളായ ലക്ഷണങ്ങളോടുകൂടിയ അല്ലയോ അനുജ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അർത്ഥം ശരിക്കും ആലോചിക്കാത്തതിനാലാണ് അമ്മയ്ക്ക് അസഹ്യമായ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. അമ്മയ്ക്കിപ്പൊ ദുഃഖം തോന്നുന്നതിൻ്റെ കാരണം ശരിയായ ധർമ്മസങ്കല്പം ചിന്തിക്കാത്തത് കൊണ്ടാണ്. ലോകത്തിൽ അദ്വിതീയമായിട്ടുള്ളത് ധർമ്മമാണ്. സത്യം നിലനിൽക്കുന്നത് ധർമ്മത്തിലാണ്. അച്ഛൻ്റെ വാക്കുകൾ ധർമ്മം നിറഞ്ഞതാണ്. ധർമ്മമാർഗത്തിൽ നിന്ന് തെറ്റാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അച്ഛൻ, അമ്മ, ബ്രാഹ്മണൻ എന്നിവരുടെ വാക്കുകൾ പാഴിലാക്കരുത്. അതുകൊണ്ട് അച്ഛൻ്റെ കൽപ്പന നിരസിക്കുവാൻ എനിക്ക് സാധ്യമല്ല. പിതൃനിർദ്ദേശപ്രകാരമാണ് കൈകേയി അമ്മ എന്നോടിത് പറഞ്ഞിട്ടുള്ളത്. ക്ഷത്രിയന്മാർക്കുണ്ടാകാവുന്ന ഇത്തരം ദുർബുദ്ധികൾ കളഞ്ഞ് എൻ്റെ അഭിപ്രായത്തെ സ്വീകരിക്കൂ. ധർമ്മത്തെ ഒരിക്കലും നിരസിക്കരുത്. സ്നേഹപൂർണ്ണ മിഴികളോടെ നോക്കിക്കൊണ്ട് ലക്ഷ്മണനോട് ഇത്രയും അരുളി ചെയ്ത ശ്രീരാമചന്ദ്രൻ അമ്മയുടെ പാദങ്ങളിൽ ശിരസ് സമർപ്പിച്ചുകൊണ്ട് വീണ്ടും കൗസല്യാദേവിയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ജീവനെ സാക്ഷിയാക്കി ഞാൻ സത്യം പറയുന്നു. കാട്ടിലേക്ക് പോകുവാൻ എനിക്ക് അനുവാദം തരൂ. സ്വസ്തിവാചകം ആശീർവദിക്കൂ. 14 കഴിഞ്ഞാൽ ഞാൻ തിരിച്ചിവിടെ എത്തും. ദുഃഖമൊതുക്കൂ. അച്ഛൻ്റെ വാക്ക് അതേപടി നിവർത്തിച്ച് ഞാൻ മടങ്ങിയെത്തും. അമ്മയും ചെറിയമ്മ സുമിത്രാദേവിയും ലക്ഷ്മണനും സീതയും ഞാനും അച്ഛൻ്റെ വരുതിയിൽ തന്നെ നിൽക്കണം. ഒരണുപോലും വ്യതിചലിക്കരുത് നമ്മൾ. അനശ്വരമായ ധർമ്മമാണ് ആ കൽപ്പനകൾ അനുസരിക്കുന്നത്. അഭിഷേക സന്നാഹങ്ങൾ നിർത്തിവെക്കൂ. വ്യസനം മടക്കൂ. ധർമ്മത്തെ മുൻനിർത്തി വനവാസത്തിന് എനിക്ക് വിട നൽകൂ. ദേവന്റെ ദൃഢമായ ധീരവാക്കുകൾ കേട്ടപ്പോൾ കൗസല്യാദേവി മരിച്ചതുപോലെയായി. അല്പം വെളിവ് വന്നപ്പോൾ മകനെ അതിദയനീയമായി നോക്കിക്കൊണ്ട് ഇടറുന്ന ശബ്ദത്തോടുകൂടി കൗസല്യാദേവി പറഞ്ഞു, ഉണ്ണി രാമ, ധർമ്മവും സ്നേഹവും നോക്കിയാൽ പിതൃതുല്യമായ ഗുരുസ്ഥാനം എനിക്കുമില്ലേ? കാട്ടിലേക്ക് പോകുവാൻ ഞാൻ ഒരിക്കലും നിനക്ക് അനുവാദം തരുന്നതല്ല. ദുഃഖനിമഗ്നയായ എന്നെ ഉപേക്ഷിക്കരുതേ ഉണ്ണി. എൻ്റെ ഓമന മകനെ, നീ പോയാൽ എനിക്കെന്തിനാണ് ഈ ജീവിതം? ഈ ലോക സുഖങ്ങൾ എന്തിനാണ് എനിക്ക്? നീ എന്നോടൊന്നിച്ച് വസിക്കുമ്പോൾ സ്വർഗം കൂടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൗസല്യയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ അനേകമാളുകൾ ചുറ്റും നിന്നുകൊണ്ട് തീക്കൊള്ളി കൊണ്ടൊരു ഗജവീരനെ കുത്തുന്നത് പോലെ അമ്മയുടെ വാക്കുകൾ കുമാരനെ ഒന്നുകൂടി സുസ്ഥിരനാക്കി. തൻ്റെ ഇടം പോലെ ഇരിക്കുന്ന അമ്മയോടും താപാർത്ഥനായ ലക്ഷ്മണനോടും ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ ധാർമ്മികങ്ങളായ വാക്കുകൾ ഇരുവരും കേൾക്കാൻ വീണ്ടും പറയാൻ തുടങ്ങി. അനുജ, ലക്ഷ്മണ, നിന്റെ സ്നേഹവും പരാക്രമവും എനിക്ക് തികച്ചുമറിയാം. നീ അമ്മയെപ്പോലെ തന്നെ എൻ്റെ അഭിപ്രായം മനസ്സിലാക്കാതെ വീണ്ടും വിഷമിക്കുകയാണ്. രാമൻ പറയാൻ തുടങ്ങി വീണ്ടും,
ലക്ഷ്മണ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ധർമ്മം, അർത്ഥം, കാമം എന്നിവയിൽ കൂടി മാത്രമേ ലോകത്തിൽ സുഖം കിട്ടുകയുള്ളൂ. എന്നാൽ ഈ മൂന്ന് പുരുഷാർത്ഥങ്ങളെയും ഒന്നിച്ചു തരുന്നത് സുപുത്രയും വശ്യയും പ്രിയയുമായ പത്നിയെ പോലെ ധർമ്മമാണ് ഇതെല്ലാം നമുക്ക് തരുന്നത്. ധാർമ്മികമല്ലാത്ത യാതൊന്നും ചെയ്യരുത് ലക്ഷ്മണ. ധനത്തിലുള്ള അത്യാഗ്രഹി നിന്ദ്യനാണ്. കാമത്തിൽ ആസക്തി ഉണ്ടാകുന്നവനും അതും തെറ്റാണ്. ഭൂപാലകനും ഗുരുവും വിശിഷ്യ വയോവൃദ്ധനുമായ അച്ഛൻ കോപിച്ചോ സന്തോഷിച്ചോ കാമമോഹിതനായോ കൽപ്പിച്ച കാര്യത്തെ ദുഷ്ടനല്ലാത്തൊരുവൻ ചെയ്യാതിരിക്കുകയില്ല. പിതാവിന്റെ പ്രതിജ്ഞ എന്തുതന്നെയായാലും നിറവേറ്റാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. അമ്മയ്ക്ക് ഭർത്താവും അവലംബവും ധർമ്മവും നരപതിയല്ലേ? ആ ധർമാത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നോടൊന്നിച്ച് ഒരു വിധവയെപ്പോലെ അമ്മ പോരുന്നത് ധർമ്മമാണോ? മനുഷ്യായുസ് പരിമിതമാണെന്നോർക്കണം. പുരുഷർഷഭനായ ശ്രീരാമചന്ദ്രൻ പരാക്രമം കൊണ്ട് ദണ്ഡക വനവാസം വിജയിപ്പിക്കണമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു. അമ്മയുടെ ഹൃദയം ശാന്തമാക്കി. തന്റെ ആശയം അനുജനെ മനസ്സിലാക്കിച്ചു. തേജസ്സുകൊണ്ട് ആ മഹായോഗിയെപ്പോലെ തോന്നിക്കുന്ന ശ്രീരാമചന്ദ്രൻ വീണ്ടും വീണ്ടും അമ്മയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് യാത്ര ചോദിക്കാൻ ആരംഭിച്ചു. വീണ്ടും ഈ സമയം വരെയുള്ള ലക്ഷ്മണന്റെ ഓരോ വാക്കുകളും ശ്രീരാമചന്ദ്രൻ അതിന് നൽകുന്ന ഉത്തരങ്ങളുമെല്ലാം നമുക്ക് വീണ്ടും ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കണം. രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഭാഗമാണ് ലക്ഷ്മണോപദേശം എന്നുള്ളത്. വാൽമീകി മഹർഷി തത്വബോധനമാണ് രാമന്റെ നാവിലൂടെ തന്നെ നമുക്കായി പറഞ്ഞുവിട്ടത്. പക്ഷെ ലക്ഷ്മണോപദേശം അതിൻ്റെ വർണ്ണന ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ എഴുത്തച്ഛൻ്റെ സമ്മാനമായി തന്നെയാണ്. കിളിപ്പാട്ടിലെ വർണ്ണനയ്ക്ക് തുല്യം എവിടെയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ലക്ഷ്മണോപദേശം മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. അതാണ് ശ്രീരാമചന്ദ്രൻ ഇവിടെ ചെയ്യുന്നത്. നമുക്കതിനെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെയും യാത്ര ചെയ്തു വേണം ലക്ഷ്മണോപദേശത്തിൻ്റെ വേദാന്ത രഹസ്യം, അതിൻ്റെ തത്വം നാം മനസ്സിലാക്കാൻ. അതിനായി നമുക്കൊരുമിച്ച് ലക്ഷ്മണോപദേശത്തെ ഒന്ന് മനസ്സിലാക്കണം. ക്രോധാകാരം പൂണ്ട് സർവ്വതിനെയും ഭസ്മമാക്കാൻ തയ്യാറായ ലക്ഷ്മണൻ അച്ഛനെ വരെ വധിക്കാൻ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കാനും മടിയില്ലാതെ സംഹാരരൂപം പൂണ്ട ദേഷ്യപ്പെട്ട ലക്ഷ്മണനോട് ശ്രീരാമന്റെ സമീപനം നാം നോക്കിക്കാണുക. ഇവിടെ ശ്രീരാമചന്ദ്രന്റെ ഭാഗത്ത് നമ്മളാണ് എന്ന് വിചാരിക്കണം. ലക്ഷ്മണന്റെ ഭാഗത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്ന് മനസ്സിലാക്കുക. അത് മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ആരുമാകട്ടെ, ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ലക്ഷ്മണനോടുള്ള ശ്രീരാമചന്ദ്രന്റെ സമീപനത്തിൽ വേണമെങ്കിൽ ശ്രീരാമചന്ദ്രന് ഇങ്ങനെ ചെയ്യാമായിരുന്നു. എങ്ങനെ? നമ്മളൊക്കെ ജീവിതത്തിൽ ഇടയ്ക്ക് ചെയ്യുന്നത് പോലെ കുറച്ച് എരിതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്ന പദ്ധതി വേണമെങ്കിൽ ചെയ്യാം. വീട്ടിൽ ഭർത്താവ് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ, ഭാര്യ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ തിരിച്ച് അതിലും ഉച്ചത്തിൽ ചടുലമായ വാക്കുകൾ പറഞ്ഞ് തുറന്ന യുദ്ധത്തിന് വേണമെങ്കിൽ നമുക്കൊരു വഴിയൊരുക്കി കൊടുക്കാറില്ലേ നമ്മൾ? ഇതുപോലെ വേണമെങ്കിൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനോട് ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ രാമനും അതുപോലെ ചെയ്യാമായിരുന്നില്ലേ? പക്ഷെ അത് നമ്മളെവിടെയും എത്തിക്കില്ല എന്ന് രാമന് നന്നായി അറിയാം. തൻ്റെ കൂടപ്പിറപ്പിന് അത് ദോഷകരമാണെന്ന് രാമന് നന്നായി അറിയാം. തൻ്റെ കൂടെ ജീവിക്കുന്നവർക്കും അത് ദോഷകരമാണെന്ന് രാമന് നന്നായി അറിയാം. അതിനു പകരം അവരുടെ ദേഷ്യത്തെ പതുക്കെ പതുക്കെ സ്നേഹപൂർണമായ, പ്രേമപൂർണമായ, അനുരാഗപൂർണമായ വാക്കുകൾ കൊണ്ട് സ്വബോധത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവന്നതിന് ശേഷം ശരിയായ തത്വം, ശാശ്വതമായ സത്യം പറഞ്ഞു മനസ്സിലാക്കുന്ന സമീപനമാണ് തത്വജ്ഞാനിയായ ഒരു നല്ല മനഃശാസ്ത്രജ്ഞൻ ചെയ്യുക. എങ്കിൽ ഇതേ മനഃശാസ്ത്രജ്ഞനാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ. ഇന്നത്തെ നമ്മുടെ മാനസിക സംഘർഷവും അതുവഴിയുള്ള ജീവിത സംഘർഷങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ രാമായണം അഥവാ ശ്രീരാമചന്ദ്രൻ നമുക്ക് കാണിച്ചു തരുന്ന ധാർമ്മികമായൊരു വഴി. ആ വഴിയെ
നമ്മുടെ എല്ലാ രാമായണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിന്തനം ചെയ്യണം. ലക്ഷ്മണോപദേശത്തിൽ ഏറ്റവും പ്രാധാന്യം നേരത്തെ പറഞ്ഞ കിളിപ്പാട്ട് തന്നെയാണ്. കാരണം ഭക്തിയുടെ മധുരം ചേർത്ത്, എന്നാൽ വാൽമീകി മഹർഷി നമുക്ക് സമ്മാനിച്ച രാമായണത്തിൻ്റെ അടിസ്ഥാന ആശയത്തിന് യാതൊരു വീഴ്ചയും സംഭവിക്കാതെയാണ് എഴുത്തച്ഛൻ നമുക്ക് കിളിപ്പാട്ട് സമ്മാനിച്ചത്. വാൽമീകിയുടെ ധർമ്മസന്ദേശത്തിന് ഒട്ടും കോട്ടം സംഭവിക്കാതെ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഭക്തിയുടെ മഹത്തരമായ ഭാവത്തെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു എന്നുള്ളതാണ് അധ്യാത്മ രാമായണത്തിൻ്റെ പ്രത്യേകത, വിശേഷിച്ചും കിളിപ്പാട്ടിൻ്റെ പ്രത്യേകത. അതിമഹിമയാർന്ന ഭാഷയും ശൈലീ വിശേഷണങ്ങൾ കൊണ്ടും എഴുത്തച്ഛൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് വാക്കുകൊണ്ടുപോലും പറഞ്ഞ് തീർക്കാൻ സാധിക്കുന്ന ഒന്നല്ല. എഴുത്തച്ഛൻ്റെ കൈകളിലൂടെ രാമായണം വന്നു ചേർന്നപ്പോൾ രാമായണത്തിൻ്റെ ചില ഇടങ്ങളിൽ വളരെയധികം സൗന്ദര്യം രാമായണത്തിന് വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. ഗംഗാനദി പൂർണ്ണമായും പവിത്രമാണ്. തന്നിലേക്ക് വന്നു ചേരുന്ന സർവ്വതിനെയും പവിത്രമാക്കാനുള്ള കഴിവും ഗംഗയ്ക്കുണ്ട്. ആ ഗംഗാനദി പരിപൂർണമായും പവിത്രമാണെങ്കിലും അതിൻ്റെ ചില സ്നാനഘട്ടങ്ങൾ കൂടുതൽ പവിത്രമാണ്. ഇതുപോലെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൽ ഏറ്റവും സൗന്ദര്യമുള്ള, കൂടുതൽ പ്രാധാന്യമുള്ള, പവിത്രമായ ഒരു ഭാഗമാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്ന തത്വങ്ങൾ. ആ തത്വങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മനസ്സിലാക്കണം. നോക്കൂ, ഈ രാമൻ്റെ വാക്കുകൾ, രാമൻ ലക്ഷ്മണൻ കോപിച്ചു നിൽക്കുമ്പോൾ കോപിച്ചു നിൽക്കുന്ന ഒരാളോട് വാത്സല്യപൂർണമായ വാക്കുകളാണ് പറയുന്നത്. ആ വാക്കുകളെ മാത്രം നോക്കൂ, വത്സ സൗമിത്രേ കുമാര, മത്സര ബുദ്ധികളെല്ലാം കളഞ്ഞ് ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിക്കൂ. അഭിസംബോധനകളാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഒരാളുടെ ദേഷ്യത്തെ തണുപ്പിക്കുന്നതിന് പറ്റിയ വാക്കുകൾ. എന്നിട്ട് പറയുന്നു, നീ ദേഷ്യപ്പെടുന്നത് എന്തിനാണ് എന്ന് എനിക്ക് നന്നായി അറിയാം ലക്ഷ്മണ. എൻ്റെ ലക്ഷ്മണ, നിന്റെ ഉള്ളം നിറയെ എന്നോടുള്ള നിറഞ്ഞ സ്നേഹം, ആ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തിൽ മറ്റാരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നും എനിക്കറിയാം. എന്നെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് നിന്റെ മനസ്സിൽ എപ്പോഴും. നിന്നാൽ അസാധ്യമായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. എന്നാലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ ലക്ഷ്മണ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ലക്ഷ്മണന് ഏതാണ്ടൊരു സ്വബോധം, തൻ്റെ ക്രോധമൊക്കെ ഒന്നടങ്ങി. എത്ര സുന്ദരമായ സൗമ്യമായ വാക്കുകളിലൂടെ ക്രോധാകാരം കൊണ്ടു നിൽക്കുന്ന തൻ്റെ അനുജനെ ആ ക്രോധത്തെ മുഴുവൻ മാറ്റിക്കളഞ്ഞ് സ്വബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയായി ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ഒന്ന് ഉയർത്തി തൻ്റെ ചേർത്ത് നിർത്തി. ഇനി രാമൻ പറയുന്ന ഉപനിഷത്ത് വാക്യങ്ങൾ, വേദാന്ത വാക്യങ്ങൾ, ചിരന്തനമായ സത്യം, അത് നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധയോടുകൂടി കേട്ടാലേ നമുക്ക് മനസ്സിലാകൂ. കാരണം നമ്മളൊക്കെ നമ്മുടെ ഈ വ്യാവഹാരിക ജീവിതത്തിൽ, വളരെ ശ്രദ്ധിക്കണേ, വ്യാവഹാരിക ജീവിതത്തിൽ നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷിക്കുന്നത് ഒരു ജനനം നടക്കുമ്പോഴാണ്. മരണത്തിൽ ഭയാശങ്കയുള്ളവരാണ് എല്ലാവരും. എന്നാൽ ആത്യന്തികമായി ജനനമെന്നോ മരണമെന്നോ എന്ന ഒന്നില്ല. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ശാശ്വത സത്യം. ജനനവും മരണത്തെയും ഈ സനാതനധർമ്മം അംഗീകരിക്കുന്നേയില്ല. അങ്ങനെ ഒന്നില്ല. പിന്നെ എന്തുണ്ട്? ആത്മാവ് എന്ന സ്വയം പ്രകാശിക്കുന്ന ഒരു ചിരന്തന സത്യമാണ് ഈ ലോകത്തിലുള്ളൂ എന്നും അതിന് നാശവുമില്ല. എന്നാൽ നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ നമ്മളെല്ലാവരും ജനിക്കുന്നുണ്ട്, വളരുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ജനിക്കുന്നത്, എന്താണ് വളരുന്നത്, എന്താണ് മരിക്കുന്നത്? ഒരു സംശയവും വേണ്ട, അത് പഞ്ചഭൂതാത്മകമായ ഈ ശരീരമാണ് മരിക്കുന്നത്. ആത്മാവ് എന്ന ശാശ്വത സത്യത്തിന് ഒരിക്കലും മരണമില്ല. പക്ഷേ ഈ ചിരന്തന സത്യത്തിന് ഈ വ്യാവഹാരിക ജീവിതത്തിൽ നിലനിന്നു പോകണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമുണ്ട്. എന്താണ് ഈ മാധ്യമം? നമ്മളെല്ലാവരും നമുക്ക് വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആത്മഭാവത്തിനും ഒരു വസ്ത്രം വേണം. അതിനായി അതൊരു വസ്ത്രത്തെ ധരിക്കും. ആത്മഭാവത്തിൻ്റെ ഈ വസ്ത്രമാണ് ഈ കാണുന്ന ശരീരം. അപ്പോൾ ഈ ശരീരത്തെ സ്വീകരിച്ചതാണ് ജനനം.
അപ്പൊ ജനിക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രം സ്വീകരിച്ചു, ആ വസ്ത്രം എന്ന ശരീരം സ്വീകരിച്ചപ്പോൾ ജനിച്ചു. എന്നാൽ ആ വസ്ത്രം ചിലപ്പോൾ നല്ല മെറ്റീരിയൽ ഉപയോഗിക്കാത്തത് കൊണ്ടും വസ്ത്രത്തിനു വേണ്ടി വസ്ത്രം ഉണ്ടാക്കിയത് കൊണ്ടും വേണ്ട രീതിയിൽ അതിനെ പരിപാലിക്കാത്തത് കൊണ്ടും നമുക്ക് ആ വസ്ത്രം ഒരിക്കൽ ധരിച്ചതിന് ശേഷം ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. മനസ്സിലാക്കണേ, നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ വസ്ത്രം ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ദുർബലമായി രോഗഗ്രസ്തമായി, അപ്പോൾ ആ വസ്ത്രം നമ്മൾ ഉപേക്ഷിക്കില്ലേ? അതുകൊണ്ട് പഴയ വസ്ത്രങ്ങൾ പഴയതായി പോകുന്നു, ഒരിക്കൽ ഉപയോഗിക്കുന്നതാണ് പഴയത്. ഇവിടെ പഴയതെന്ന് പറഞ്ഞാൽ പലർക്കും ചിരി വരും. കാരണം ഒരു വിവാഹമൊക്കെ വന്നാൽ തലേ ദിവസം ധരിക്കാൻ ഒരു വസ്ത്രം, വിവാഹത്തിന് മറ്റൊരു വസ്ത്രം, റിസപ്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊന്ന് വേണം, കൂട്ടിക്കൊണ്ടുവരാൻ വസ്ത്രം, പറഞ്ഞയക്കാൻ വസ്ത്രം, ഇങ്ങനെ പുതുപുതു വസ്ത്രങ്ങൾ മാറി മാറി ഉടുക്കുന്ന നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. ഇവിടെ അങ്ങനെ ഒരു പഴയ വസ്ത്രം നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ പോയ ആ വസ്ത്രം, പഴയത് ഉപേക്ഷിച്ച് നമ്മളൊരു പുത്തൻ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് മരണം എന്ന് പറയുന്നത്. ജനന മരണങ്ങളെ സംബന്ധിച്ച നമ്മുടെ സനാതന ധർമ്മത്തിന്റെ സങ്കല്പം മരണം എന്ന് പറയുന്നത് വസ്ത്രം പഴയത് ഉപേക്ഷിച്ച് പുത്തൻ ധരിപ്പത് പോലെയത്രേ. മരണം മനസ്സിലായേ? ഇങ്ങനെയുള്ള നമ്മുടെ ഈ മനുഷ്യ ജന്മമുണ്ടല്ലോ, ഇത്രയും നിസാരമായി ഈ മനുഷ്യ ജന്മമുണ്ടല്ലോ, ആ മനുഷ്യ ജന്മം നമ്മൾ വെറുതെ മത്സരിച്ച് കളയണോ ലക്ഷ്മണ? എന്നിട്ട് രാമൻ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ക്ഷണഭംഗുരമാണ് മനുഷ്യന്റെ ജന്മം. ആ ജന്മത്തെ ചൂണ്ടിക്കാണിക്കുന്ന നാല് ഉദാഹരണങ്ങളാണ് ലക്ഷ്മണോപദേശത്തിൽ രാമൻ പറയുന്നത്. ചുട്ടുപഴുത്ത ഒരു ലോഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അത് എത്ര വേഗത്തിലാണ് അപ്രത്യക്ഷമാകുന്നത്, അത്രയുള്ളൂ നമ്മളുടെ മനുഷ്യ ജന്മം. മാത്രമല്ല, നമ്മൾ വഴിയാത്രക്കാർ ധാരാളം പേർ രാത്രി സമയം പല ദിക്കിൽ നിന്ന് യാത്ര ചെയ്ത് ഒരു പെരുവഴി അമ്പലത്തിൽ ഒരു സത്രത്തിൽ ഒരുമിച്ച് ചേരും. ഒരു രാത്രി നമ്മൾ അവിടെ ഒരുമിച്ച് കൂടും. ഈ ഒരുമിച്ച് കൂടലാണ് വീടെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ആ പെരുവഴി അമ്പലത്തിൽ ഒരുമിച്ച് കൂടുന്നു. അവിടെ അച്ഛൻ, മകൻ, കൂട്ടുകാരൻ, പുത്ര കളത്രാദി സംഘമാണ് അവിടെ. പക്ഷെ ആ രാത്രി കഴിഞ്ഞാലോ, രാവിലെ ആയിക്കഴിഞ്ഞാൽ പല വഴിയിലൂടെ നമ്മളെല്ലാവരും പിരിയും ലക്ഷ്മണ. അത്രയുള്ളൂ മനുഷ്യ ജന്മം, അത് ക്ഷണഭംഗുരമാണ്. ഐശ്വര്യം വരുമ്പോൾ വലിയ സന്തോഷത്തിന്റെ ഒന്നും കാര്യമില്ല. കാരണം ലക്ഷ്മിയും അസ്ഥിരമാണ്, യൗവനം അസ്ഥിരമാണ്, ബന്ധുക്കളും അസ്ഥിരമാണ്, സർവ്വതും കണ്ണിമ ചിമ്മുന്ന സമയം മതി ലക്ഷ്മണ ഇല്ലാതാകാൻ. ഈ സത്യം മനസ്സിലാക്കാതെ നമ്മൾ എന്തിനാണ് ലക്ഷ്മണ ഇങ്ങനെ മത്സരിക്കുന്നത്? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ശ്രീരാമചന്ദ്രൻ നല്ല ഉദാഹരണം പറഞ്ഞു, ചക്ഷു ശ്രവണ കളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്ഥമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു. ലക്ഷ്മണ, ചക്ഷുസ് ശ്രവണമായിട്ടുള്ളവന്റെ ഗളത്തിൽ ഒരു തവള സ്ഥിതി ചെയ്യാണ്. ആരാണ് ഈ ചക്ഷുസ് ശ്രവണമായിട്ടുള്ളത്? പാമ്പാണ്. ഒരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങി, പാതിയാണ് വിഴുങ്ങിയത്. പാതി വിഴുങ്ങി തന്റെ ശരീരത്തിന്റെ കാല് മുതൽ അരഭാഗം വരെ പാമ്പ് വിഴുങ്ങിയപ്പോഴും തവളയുടെ വാഭാഗം തുറന്നിരിക്കുകയാണ്. ആ തുറന്നിരിക്കുന്ന തവള ആഗ്രഹിക്കുകയാണ്, നാളെ ഏത് ഭക്ഷണമാണ് ഞാൻ കഴിക്കേണ്ടത്, നാളെ ഏത് ഭക്ഷണം കഴിക്കണമെന്ന്. ഈ തവള അടുത്ത ക്ഷണത്തിൽ അത് മരണപ്പെടും. എന്നാലും തന്റെ സുഖവും ഭക്ഷണത്തെ പറ്റി ആലോചിക്കുന്നത് പോലെ കാലമാകുന്ന സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ട് അടുത്ത ക്ഷണത്തിൽ എന്തും സംഭവിക്കാവുന്ന മനുഷ്യൻ ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. അവനവന്റെ സുഖം ഭോഗം ഇതിനായി അന്വേഷിച്ച് പരസ്പരം മത്സരിക്കുകയാണ് ലക്ഷ്മണ. ഇങ്ങനെ മനുഷ്യ ജന്മത്തിന്റെ നശ്വരതയെ ലോകത്തെക്കുറിച്ച് വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ ഒരു തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് മത്സരിക്കാതെ സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കുകയാണ് വേണ്ടതെന്ന ശ്രീരാമചന്ദ്രന്റെ ഈ ഉപദേശം. ഇതിങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. പക്ഷെ ശ്രീരാമചന്ദ്രൻ ഒരു മഹാഗുരുവിനെ പോലെ പഠിപ്പിക്കുന്ന ഈ ഒരു പരസ്പര സ്നേഹവും മത്സരിക്കാതെയും ഒക്കെയുള്ള നമ്മളുടെ ജീവിതത്തിന് നല്ലൊരു നേർക്കാഴ്ചയാണ് ലക്ഷ്മണോപദേശം. ഈ ഉപദേശത്തിന്റെ ഭാഗം വെച്ച് കൂടുതൽ കൂടുതൽ ലക്ഷ്മണോപദേശത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ നിന്നുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു സൂചനയെ കാണണം എന്ന് മാത്രം ആഗ്രഹിച്ച് ഇന്നത്തെ ഈ ഒരു പഠന ക്ലാസ് ഇവിടെ സമർപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.